ബാക്കിൽ ഷാറൂഖ് ഖാൻ ഉണ്ട്. ഞങ്ങൾ പൊളിച്ചു പോകട്ടോ, രക്ഷയില്ലാത്ത പോക്കാണ് കണ്ടോ. സുഖക്ക് ഫുള്ള് വൈബിലാ. കംപ്ലീറ്റ് സ്ട്രോബെറി പറിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സാധനം. അത് കംപ്ലീറ്റ് സ്ട്രോബെറി, കംപ്ലീറ്റ് സ്ട്രോബെറി ഒരു ബാസ്കറ്റ് അവർ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ വലിയ വിലയൊന്നുമില്ല സ്ട്രോബെറിക്ക്, നല്ല മധുരം ഉണ്ട് കേട്ടോ. ഞങ്ങളെ ടോപ്പ് സ്റ്റേഷന് അതിന്റെ വ്യൂ പോയിന്റിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഉണ്ടോ, ഫുള്ള് വൈബിലാണ്. സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നമ്മളെ ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇപ്പം ഞങ്ങളുള്ളത് വട്ടവടയാണ് ശരിക്കും. ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല ഫോഗുമാണ്. അതുപോലെ ഒന്നും വ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ഫോഗാണ് ഇവിടെ. അതുപോലെ തന്നെ നല്ല കാലാവസ്ഥ, ശരിക്കും ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അതെ, ഇത് വന്ന് കാണേണ്ട സ്ഥലമാണ്. മൂന്നാറിൽ വന്നാൽ വട്ടവട വരണം, വട്ടവട വരണം. ഇത് അതുപോലെ തന്നെ മറ്റേ വ്യൂ പോയിന്റ് ഹിൽ, എന്താ ടോപ്പ് ഹിൽ, ടോപ്പ് ഹിൽ വ്യൂ പോയിന്റ്, അതും നല്ല വൈബ് സ്ഥലമാണ്. ഇത് കണ്ടോ, ഒരു രക്ഷയില്ല, ആളെ ശരിക്കും കാണാനേ പറ്റില്ല, അത്രയും ഭംഗിയുള്ള ഒരു ഏരിയയാണ്. നല്ല ഫോഗാണ്, ഒരു രക്ഷയില്ലാത്ത ഫോഗാണ്. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഞങ്ങളേ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററാണ് ടോപ്പ് സ്റ്റേഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 കിലോമീറ്റർ വട്ടവട. അപ്പോൾ അതുകൂടി കണ്ടിട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് മൂടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ഫോഗൊക്കെ വന്ന് തുടങ്ങി. അതുപോലെ തണുപ്പോടെ കൈ പോട്ട് കിട്ടി മരവിക്കാണ്, നല്ല വിട്ടുകൊടുക്കൂല, നല്ല പേര് വിട്ടുകൊണ്ടേ നിൽക്കൂ. ഇത് കണ്ടോ, ഇത്രയും പോലീസ് എല്ലാം പിന്നെ എടുത്തിട്ടില്ലെങ്കിൽ ഭൂമിയിൽ സ്വർഗം തന്നെയാണ്. ഭൂമിയിലെ സ്വർഗം ഇതുണ്ടോ, നല്ല പോക വരാൻ തുടങ്ങി. അത്യാവശ്യം നല്ല പോകുണ്ട്, നല്ല ഭംഗിയ സ്ഥലമാണ്. ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ ഉണ്ട് ഇനി വട്ടവട. Check.
ഞങ്ങളങ്ങനെ വട്ടവട റൂട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പം നല്ല ഫോഗ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, നല്ല ഫോഗ് ഇറങ്ങിയിട്ടുണ്ട് വട്ടവട റൂട്ടിലാണ്. പിന്നെ നല്ല തേയിലത്തോട്ടം കണ്ടപ്പോൾ നിർത്തിയതാണ്, തേയിലത്തോട്ടം ഉള്ളു ഇവിടെ, അത് കണ്ടപ്പോൾ നിർത്തിയതാണ്. നല്ല ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്ത് പോകാമെന്ന് വിചാരിച്ച്, വീഡിയോസ് എടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ഇതെന്താ പോലീസ് സ്ഥലമാണ്, അര കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ തമ്മിൽ മുട്ടിയ കാണാത്ത കാലാവസ്ഥ കേട്ടോ. നമ്മൾ മൂന്നാറിൽ വന്നപ്പോൾ കരുതി ഇവിടെ ഫോഗും കാര്യമൊന്നും ഇല്ലെന്ന് വിചാരിച്ചു, പക്ഷേ വട്ടവട റൂട്ടിൽ ശരിക്കും നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ അടുത്തെത്തിയപ്പോഴത്തേക്കും ആളെ കാണാനില്ല, ശരിക്കും അത്രക്ക് ഫോഗാണ്, ഒരു രക്ഷയില്ല. പൊളിപ്പോ സ്ഥലമാണ് കേട്ടോ. വണ്ടി കയ്യിൽ ലേറ്റ് ഇട്ടാണ് വരുന്നത്, സമയം രണ്ട് മണിട്ട് ഒന്ന് ഒന്നേകാലായിട്ടുള്ളൂ, ഉച്ചക്ക് കേട്ടോ, ഉച്ചക്ക് ഒന്ന് ഒന്നേകാലായിട്ടുള്ളൂ. ഒന്ന് ഒന്നരയായിട്ടുണ്ട്, തമ്മിൽ മുട്ടിയാ കാണൂല, അമ്മമാരി കാലാവസ്ഥയാണ്, ഒരു രക്ഷയില്ല. മൂന്നാർ എന്ന് പറഞ്ഞാൽ മൂന്നാറിന് ധാനൊന്നല്ല, റോട്ടിൽ മണ്ണ് വീണാണുട്ടോ, നിർത്തണ്ട. ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞ് വീഴാൻ തുടങ്ങി. അവിടെ നമ്മുടെ വ്യൂ പോയിന്റ്, പക്ഷെ ഒരു രക്ഷയില്ല, ഫുള്ള് വ്യൂ കാണൂല, ഫുള്ള് പോയിന്റ്, വ്യൂ പോയിന്റ് അതാണ്, പക്ഷെ അതൊന്നും കാണൂല. അതിന്റെ മുകളിൽ കയറി കുറെ അങ്ങനെ മഞ്ഞ് മാത്രം കാണാന്നല്ലാതെ വേറെ ഒരു രക്ഷയില്ല. ഇതേണ്ടോ ഫുള്ള് ഫോഗ് ഇറങ്ങിയിരിക്കുന്നു, പക്ഷെ അതിന്റെ മുകളിൽ കേട്ട് ഒന്നും കാണാൻ സാധിക്കൂല. പക്ഷെ ഇവിടെ എന്താറിയോ, തമിഴ്നാടിന്റെ ഈ ഒരു ഏരിയ ശരിക്കും തമിഴ്നാടിലാണ് ഈ വ്യൂ പോയിന്റ്. ഈ വ്യൂ പോയിന്റ് വരുന്നത് ടോപ്പ് സ്റ്റേഷനിലെ വ്യൂ പോയിന്റ് വരുന്നത് തമിഴ്നാടിൻ്റെ ഏരിയയിലാണ്, കേരളത്തിലല്ല. പക്ഷെ അതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ കയറുന്നില്ല, കാരണം ഒന്നും കാണാൻ കഴിയില്ല. വെറുതെ മുകളിൽ കയറി കുറേ പുക കാണാന്നല്ലാതെ മഞ്ഞ് കാണാന്നല്ലാതെ പറഞ്ഞു കാണാൻ സാധിക്കൂല അല്ലേ. വെറുതെ നമ്മുടെ വണ്ടി കയറി പോരും. ചേച്ചിട്ടോ തണുത്ത് വരച്ച് നിൽക്കണം, ഇവിടെ തീ കായണുണ്ട്, അതാണ് നല്ല തണുത്ത് വരച്ച് നിൽക്കുന്നത്. കേട്ടോ തീ കായാണ് കണ്ടാ നിൽക്കുന്നത്, കമ്പം കണ്ടാ. അതുകൊണ്ടോ നല്ല കാലാവസ്ഥയാണ്, നല്ല ഫോഗ് ഇറങ്ങിയിട്ട് എന്ത് ഭംഗിയാ കാണാൻ അറിയാം. ദൗത്യതാ 2020 ഓടി വരുന്നത്. കണ്ടാ 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 ഒരു അടിപൊളി ഫോറസ്റ്റ് ആട്ടോ. ഒരു 5 കിലോമീറ്റർ നമുക്ക് വണ്ടി നിർത്താനും പാടില്ല, അതുപോലെ തന്നെ അങ്ങനെ ഇറങ്ങാനും പാടില്ല. ചെക്ക് പോസ്റ്റ് നിന്ന് ഒരു കയറുമ്പോൾ തന്നെ പറയും നിർത്താനും പാടില്ല, ഇറങ്ങാനും പാടില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള അടിപൊളി ഒരു ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വട്ടവട എത്തും. ഭയങ്കര
ഞങ്ങളങ്ങനെ വട്ടവട എത്തിയിട്ടുണ്ട്. വട്ടവട ഈ ഭാഗത്ത് ശരിക്കും ഇതാ ഈ സൈഡിൽ കംപ്ലീറ്റ് സ്ട്രോബെറി തോട്ടമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ ഭാഗത്തേക്ക് സ്ട്രോബെറി തോട്ടം കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഒരുപാട് കൃഷിയായിട്ടുണ്ട്, എന്തായാലും തായോട്ട് ഇറങ്ങുകയാണ്. ഇതോട്ടോ വട്ടവട ഏരിയയാണ് കംപ്ലീറ്റ്, നല്ല ഭംഗിയുള്ള ഏരിയ കേട്ടോ ശരിക്കും. വട്ടോ വട്ടവട എന്ന് പറഞ്ഞാൽ തന്നെ ഈ പിന്നെ ഈ ഭാഗത്ത് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ വട്ടവട ഭാഗത്ത് ഞങ്ങൾ സ്ട്രോബെറി തോട്ടം കാണാൻ പോവാണ്. ഈ ചേച്ചിമാർ എന്തൊക്കെയോ പറക്കുന്നുണ്ട്, നോക്കട്ടെ പോയിട്ട് എന്താ പറക്കണെന്നുള്ളത്. ഇതെന്താ പിടിപ്പിക്ക? ഇതിപ്പോ ഇതെന്താ സ്ട്രോബെറിന്റെ തൈയാ? തൈ ഇതെന്താ ചെയ്യുന്നത് നിങ്ങള്? കൊടുക്കാം, അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ അവർക്ക് തൈ ഉണ്ടാക്കുന്നു. ഇതിപ്പോ ഇവിടെ അല്ലേ ഉണ്ടാവുള്ളു, നമ്മുടെ നാട്ടിലുണ്ടെ, അവിടെ കേരളത്തില് ഈ ഭാഗത്തേലേ ഉണ്ടാവുള്ളൂ. തണുപ്പ് വേണം, തണുപ്പ് ചൂടും വേണം. ഞങ്ങള് സ്ട്രോബെറി തോട്ടം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതിലൊക്കെ സ്ട്രോബെറി ഉണ്ടായിട്ടുണ്ട് കണ്ടോ, സ്ട്രോബെറി ഉണ്ടായിട്ടുണ്ട് ആണല്ലേ, താഴെ ഉണ്ടല്ലേ. ഇതിപ്പോ സ്ട്രോബെറി ആണ്, തോട്ടമാണ് ഉണ്ടല്ലേ, നല്ല ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ സ്ട്രോബെറിയാണ്, ശരിക്കും വട്ടവടയാണ് കേട്ടോ. അപ്പം ഈ വട്ടവട സൈഡിൽ ഇഷ്ടംപോലെ സ്ട്രോബെറി ഉണ്ട്. അത് മൂന്നാറിന് ഒരു 40 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ വട്ടവട എത്തും. അപ്പോൾ ഇവിടെ സ്ട്രോബെറി തോട്ടം അതുപോലെ തന്നെ ഒരുപാട് കൃഷിയിടമുണ്ട്, നമുക്ക് കാണാം ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പുണ്ട്. ഇതുണ്ടോ സ്ട്രോബെറി? ഇതാ ഇതുണ്ടോ, ഇത് കംപ്ലീറ്റ് സ്ട്രോബെറിന്റെ ഏരിയ ആണ്. ഇതൊക്കെ കംപ്ലീറ്റ് സ്ട്രോബെറി ആണ്, നല്ല ചുമന്നിട്ടുണ്ടായിട്ടുണ്ട് സ്ട്രോബെറി, ഒരു രക്ഷയില്ല. കംപ്ലീറ്റ് സ്ട്രോബെറി ആണ്, ഇതുണ്ടോ സ്ട്രോബെറി ആണ് കംപ്ലീറ്റ്. ഇത് വട്ടവടയാണ് കേട്ടോ, താഴെ ഭാഗത്ത് കംപ്ലീറ്റ് കൃഷിയിടമാണ്, കംപ്ലീറ്റ് കൃഷിയിടമാണ്. ഓരോ കൃഷി പോയി നോക്കിയാലേ അറിയുള്ളൂ എന്തൊക്കെ കൃഷി എന്നുള്ളത്. എന്തായാലും ഈ ഏരിയ കംപ്ലീറ്റ് സ്ട്രോബെറിയാണ്. താഴോട്ട് ഇറങ്ങി നോക്കാലോ നമുക്ക്. ഓ എന്തിനാണോ കരയണത്, എന്തിനാ കരയണത്, ഓ എന്തിനാ കരയണത്? സ്ട്രോബെറിയാണ് ഞങ്ങൾക്ക് ഒന്ന് സാമ്പിള് തന്നവര് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് നല്ല പുളിയാണോ മധുരാണോ നോക്കട്ടെ. ഇവർ കംപ്ലീറ്റ് സ്ട്രോബെറി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാറിന് അത് കംപ്ലീറ്റ് സ്ട്രോബെറി, കംപ്ലീറ്റ് സ്ട്രോബെറി ഒരു ബാസ്കറ്റ് അവർ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വലിയ വിലയൊന്നുമില്ല സ്ട്രോബെറിക്ക്, നല്ല മധുരമുണ്ട് കേട്ടോ, ഞാൻ കഴിച്ചു നോക്കി, നല്ല മധുരമുണ്ട്, സാധനം പൊളിയാണ്. ഇതോ ഇത് ശരിക്കും വട്ടവട ഏത് സൈഡാ? വട്ടവട തെക്കേ ഭാഗം. തെക്കേ ഭാഗം. പിന്നെ ഇത് ഇത് എത്ര വർഷം കൂടുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത് ശരിക്കും? ഇത് സാധാരണ തൈ നട്ട് തൈ വരണത് പൂനെന വരണം. പിന്നെ ഉത്പാദനം തൈന്റെ വിത്ത് എടുക്കുന്ന മൊത്തം കാലിഫോർണിയ. കാലിഫോർണിയ, കാലിഫോർണിയനും വിത്തായി സ്ട്രോബെറി തൈ ആക്കുന്നത്, അതിന്റെ പ്ലാന്റ് ചെയ്ത് എടുക്കുന്നത് മൊത്തം പൂനെയിലാണ് നമുക്ക് ഇവിടെ തൈ വരുന്നത്. ഒരു തൈക്ക് 30 രൂപ, 20 രൂപ മുതൽ 30 രൂപ. ഇത് നട്ട 70 ദിവസം പൂവാകും. പൂവ് വിരിഞ്ഞ് 21-ാമത്തെ ദിവസം 22 ദിവസം പഴമാകും. പഴം പറിച്ച 5 ദിവസം വരെ കൈ ക്ലോസ് ഇട്ട് പറിക്കാൻ തുടങ്ങി 7 ദിവസം വരെ കേടില്ലായിരിക്കും. ഇതിപ്പോ ഇന്ന് രാവിലെ ഇത് കൈ ക്ലോസ് ഇട്ട് പറിക്കുന്ന പഴമാണ്. ധൈര്യമായിട്ട് 7 ദിവസത്തേക്ക് ഗ്യാരണ്ടിയില് ഓർഗാനിക്ക. നിങ്ങളെ പേരെന്താ പറഞ്ഞത്? എന്റെ പേര് കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി, നിലമ്പൂർ നിങ്ങൾ എത്ര വർഷം മുമ്പ് ഉണ്ടായിരുന്നു? 1983 മുതൽ 1987 വരെ കൂപ്പില്. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് പോകുന്നതാണ്? കൂപ്പ് എന്ന് വെച്ചാൽ ആ പണി തീർന്നപ്പോഴത്തേക്ക് പിന്നെ അടുത്ത കൂപ്പ് നോക്കി. മുളയാണോ മരാണോ? അല്ല, പോർഷന്റെ കൂപ്പ്. ഞങ്ങളിപ്പോ വട്ടവടയല്ലേ ഉള്ളത്. അപ്പൊ നമുക്ക് നമ്മളെ സ്ട്രോബെറി ചേട്ടനെ പരിചയപ്പെടാം. കൃഷ്ണൻകുട്ടി എന്നാ പേര്. അതാ ഇതാണ് നമ്മളെ സ്ട്രോബെറി ചേട്ടൻ. നിങ്ങൾ എത്ര വർഷമായി ശരിക്കും ഈ സ്ട്രോബെറി കൃഷി തുടങ്ങി? വട്ടവട സ്ട്രോബെറി ഞാൻ തന്നെയാണ് കൃഷി ആദ്യമായിട്ട് സ്ട്രോബെറി തൈ
ഇറക്കി കൃഷി ചെയ്യാൻ മലേഷ്യയിൽ 23 വർഷമായി. ഞാൻ കൊടുത്ത തയ്യലാണ് ഇവിടെ നിന്നുള്ള എല്ലാ കൃഷിക്കാരും ഉപയോഗിക്കുന്നത്. ഇപ്പോഴും സർക്കാരിന് അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇത് വട്ടവടയിൽ ശരിക്കും സ്ഥലത്തിന്റെ പേരെന്താ? വട്ടവട കോവല്ലൂര്. കോവല്ലൂർ കോവല്ലൂർ. അപ്പൊ കോപ്പം കോവല്ലൂര് വന്നു കഴിഞ്ഞാല് നമ്മള് വരുന്ന വഴിക്ക് ഫസ്റ്റ് കാണുന്ന സ്ട്രോബെറിന്റെ ഏരിയ രണ്ടാമത്തേതാ. ഓക്കെ, രണ്ടാമത്തെ സ്ട്രോബെറിന്റെ ഏരിയ ആണ്. അപ്പം സ്ട്രോബെറി ചേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാരും അറിയും, കൃഷ്ണൻകുട്ടിയേട്ടൻ. അതും സ്ട്രോബെറി ചേട്ടനാണ് സ്ട്രോബെറി ചേട്ടൻ എല്ലാരും അറിയും, പേര് കൃഷ്ണൻകുട്ടി ചേട്ടൻ. അപ്പൊ ബോബറി കണ്ടു കഴിഞ്ഞാൽ സ്ട്രോബെറി അനീഷ് ബോബറി കൃഷി ചെയ്യണോ? ഇതുണ്ടോ? ഇത് നല്ല സാധനം മേടിച്ച് നല്ല ഓർഗാനിക്കൽ സാധനം. പരിപാടി എടുത്ത കൂപ്പില് ജോലി ചെയ്തത് അപ്പൊ മുപ്പത് പറഞ്ഞത് ഒരു ഏത് വർഷം? 83 മുതൽ 87 വരെ നിലമ്പൂർക്കാരനായി ജീവിച്ചാട്ടോ. അതാണ് ചേട്ടന് മുപ്പര കണ്ടു കഴിഞ്ഞാൽ എന്തൊരു സാധനം മേടിക്കും കൊണ്ടുപോകും.